ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പകർച്ചവ്യാധി രോഗത്തിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കുവൈറ്റിൽ എത്തുന്ന എല്ലാ യാത്രക്കാർക്കും 2 PCR ടെസ്റ്റും നിർബന്ധിത ഹോം ക്വാറന്റൈനും നടപ്പിലാക്കുവാൻ നീക്കമെന്ന് റിപ്പോർട്ടുകൾ. രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന സന്ദർശകർ ആരോഗ്യ മുൻകരുതൽ നടപടികൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലോകത്തിലെ 91 രാജ്യങ്ങളിലാണ് ഇതുവരെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചത്. വ്യാപനം വളരെ കുറഞ്ഞ ദക്ഷിണാഫ്രിക്കയിലെ ഡെൽറ്റ വേരിയന്റിനേക്കാൾ വളരെ വേഗത്തിലാണ് ഒമിക്രോൺ പടരുന്നതെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഡെൽറ്റ വകഭേദത്തേക്കാൾ ഒമിക്രോൺ സാമൂഹിക വ്യാപനത്തിന് കാരണമായേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ഒമിക്രോൺ ഭീതി ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ, കൂട്ടം കൂടലുകൾ എന്നിവ ഒഴിവാക്കേണ്ട സാഹചര്യമാണിതെന്നും ചെറിയ ആഘോഷങ്ങൾ പോലും നിയന്ത്രിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. ഹോട്ടലുകൾ, മാളുകൾ, സിനിമാശാലകൾ, ഗതാഗതം, വിവാഹ ഹാളുകൾ, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയ അടച്ചിട്ട പൊതുസ്ഥലങ്ങളിൽ ആരോഗ്യ പ്രോട്ടോക്കോളുകൾ പാലിക്കണമെന്നും രാജ്യത്ത് പുതിയ വകഭേദം പടർന്നിട്ടില്ല എന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ വരുന്നവർ 48 മണിക്കൂറിനുള്ളിൽ PCR പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. നേരത്തെ 72 മണിക്കൂറിനുള്ളിൽ എടുത്താൽ മതിയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന കുവൈറ്റ് മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. December 26 മുതലാണ് ഉത്തരവിന് പ്രാബല്യം. കുവൈറ്റിൽ എത്തുന്നവർക്കുള്ള ക്വാറന്റൈൻ 7 ദിവസമുള്ളത് 10 ദിവസമാക്കി ഉയർത്തിയിട്ടുണ്ട്. 72 മണിക്കൂർ കഴിഞ്ഞ് PCR പരിശോധന നടത്തി നെഗറ്റീവ് ആണെങ്കിൽ പുറത്തിറങ്ങാൻ അനുമതിയുണ്ടാകും. അതായത് 3 ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ അനുഷ്ഠിക്കേണ്ടി വരും. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് മന്ത്രിസഭ രാജ്യത്തെ സ്വദേശികളോടും വിദേശികളോടും അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 9 മാസത്തിൽ കൂടുതലുള്ളവർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയാണ് 3rd dose എന്ന് കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതോടൊപ്പം 3rd dose സ്വീകരിക്കാത്തവരെ പൂർണ്ണമായും വാക്സിനേഷൻ ചെയ്തവരായി കണക്കാക്കില്ലെന്നും ഇത് അടുത്ത January 2 ഞായറാഴ്ച മുതൽ തീരുമാനം നടപ്പിലാക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചു. കുവൈറ്റിൽ പുതുവത്സര അവധി പ്രഖ്യാപിച്ചു. പുതുവത്സരം പ്രമാണിച്ച് January 2 ഞായറാഴ്ച അവധിയായിരിക്കുമെന്ന് കുവൈറ്റ് മന്ത്രിസഭ അറിയിച്ചു. January 1 ശനിയാഴ്ച അവധി ആയതിനാലാണ് ഞായറാഴ്ച നൽകിയത്. ഇതോടെ വാരാന്ത്യ അവധി കൂടി ചേർത്ത് 3 ദിവസത്തെ അവധി ഒരുമിച്ച് ലഭിക്കും. രാജ്യത്തെ പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയപരിധി December 31 അവസാനിക്കും. ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രജിസ്ട്രേഷൻ നടപടികൾക്കായുള്ള നെട്ടോട്ടത്തിലാണ് വിവിധ പ്രവാസികൾ. തൊഴിലാളിയോ അല്ലെങ്കിൽ തൊഴിലുടമയോ നേരിട്ട് ROP സിവിൽ സെന്ററിലെത്തി PKI നമ്പർ സ്വന്തമാക്കണം. ഈ നമ്പറും തൊഴിലുടമയുടെ PKI നമ്പറും ഉപയോഗിച്ച് കമ്പനികളാണ് തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്യേണ്ടത്. തൊഴിൽ മന്ത്രാലയം പോർട്ടലിൽ തൊഴിലുടമകളാണ് കരാർ രജിസ്റ്റർ ചെയ്യേണ്ടത്. തൊഴിലാളികൾക്ക് കരാർ പരിശോധിക്കാനും അംഗീകരിക്കാനും സാധിക്കും. പ്രവാസി തൊഴിലാളി ഒമാനിലെത്തുകയും അദ്ദേഹത്തിന് റെസിഡന്റ് കാർഡ് ലഭിക്കുകയും ചെയ്താൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ തൊഴിലുടമയ്ക്ക് തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്യാം. വർക്ക് പെർമിറ്റ് പുതുക്കിയതിന് ശേഷമാണെങ്കിൽ പോലും കരാർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രൊഫഷനിൽ അംഗീകൃത മാറ്റമുണ്ടായാലോ കാലാവധി കഴിഞ്ഞാലോ കരാർ പുതുക്കി രജിസ്റ്റർ ചെയ്യണം. കരാർ പരിഷ്കരിക്കാനും സാധിക്കും. ജീവനക്കാരുടെ വിശദാംശങ്ങളിൽ മാറ്റങ്ങളും വരുത്താം. കരാറിന്റെ കൃത്യത ഉറപ്പുവരുത്താൻ തൊഴിലാളിക്ക് കരാർ ലഭിക്കും. PKI സംവിധാനമുള്ള തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ സർവീസസിലെ വർക്ക് സർവീസിലൂടെ കരാർ തൊഴിലാളിക്ക് ലഭ്യമാകും. തൊഴിലുടമ പണം അടയ്ക്കുന്നതോടെ തൊഴിൽ കരാർ അപേക്ഷ അംഗീകരിക്കപ്പെടുകയും തൊഴിൽ കരാർ നിർമ്മിക്കപ്പെടുകയും ചെയ്യും. തൊഴിലുടമകൾക്ക് ഇത് മതിയായ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. മാത്രമല്ല തൊഴിൽ കരാറിൽ ഇരുകൂട്ടർക്കും പ്രയോജനമുണ്ടാകുന്ന വ്യവസ്ഥകൾ വെക്കാൻ തൊഴിലുടമയെ അനുവദിക്കും. തൊഴിലാളി മറ്റൊരു ജോലിയിലേക്കോ കമ്പനിയിലേക്കോ മാറിയാലും മുമ്പത്തെ തൊഴിൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കാനുള്ള കരാർ വെക്കാനും തൊഴിലുടമയ്ക്ക് അനുവാദമുണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചു.
ഒമാനിൽ വീണ്ടും പ്രതിദിന കോവിഡ് രോഗികൾ 30 മുകളിലായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 31 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. December 12 ഇതിനു മുമ്പ് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തത്. 35 പേർക്കായിരുന്നു അന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന കേസായിരുന്നു ഇത്. 2 രോഗികളെ കൂടി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 12 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. പുതുതായി രോഗമരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ഒമാനിലെ വിവിധ ആശുപത്രികളിലായി 10 ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 3,04,874 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 3,203 പേർക്ക് രോഗം ഭേദമാവുകയും ചെയ്തു. നിലവിലെ രോഗമുക്തി നിരക്ക് 98.5%. 4,113 പേരാണ് രോഗം പിടിപെട്ട് ഒമാനിൽ ആകെ മരണപ്പെട്ടത്. നിലവിൽ 558 പേർ രോഗബാധിതരായി രാജ്യത്ത് കഴിയുന്നു. ആകെ കോവിഡ് കേസുകളിൽ 0.18% മാത്രമാണിത്. ഒമാനിൽ 15 പേർക്ക് കൂടി ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തു. ഇവർ നിരീക്ഷണത്തിൽ തുടരുകയാണെന്ന് ഒമാൻ ടിവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ഒമാനിൽ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 17 ഉയർന്നു. നേരത്തെ 2 ഒമിക്രോൺ ബാധിതരായിരുന്നു. രാജ്യത്ത് 12 പേർക്ക് ഒമിക്രോൺ ബാധിച്ചതായി സംശയിക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സൗദി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. രാജ്യത്ത് വിവിധ നിയന്ത്രണങ്ങളും കഴിഞ്ഞ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ കാരവൻ കത്തിനശിച്ചു. അൽ ജിഫ്നൈൻ മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. സിവിൽ ഡിഫൻസ് ആംബുലൻസ് തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ കടയിൽ മോഷണം നടത്തിയ 2 അറസ്റ്റിലായി. മെറ്റൽ കച്ചവട സ്ഥാപനം തകർത്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചവരാണ് അന്വേഷണത്തിൽ പിടിയിലായത്. മോഷണ വസ്തുക്കൾ ഇവിടെ നിന്നും ദൂരസ്ഥലത്തേക്ക് മാറ്റിയിരുന്നതായും പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കടകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും മോഷണങ്ങളും മറ്റും തടയുന്നതിന് വാണിംഗ് ഡിവൈസുകൾ സ്ഥാപിക്കണമെന്നും പോലീസ് കട ഉടമകളോട് ആവശ്യപ്പെട്ടു. അതേസമയം കടകളിലും പുറത്തുമായി CCTV സ്ഥാപിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. ഒമാനിൽ പകർച്ചവ്യാധി രോഗത്തിന്റെ 3 ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള ഇടവേള 6 നിന്ന് 3 കുറച്ചു. 2 ഡോസ് സ്വീകരിച്ച് 3 പൂർത്തിയാക്കിയവർക്ക് ഇന്നു മുതൽ 3 ഡോസ് സ്വീകരിക്കാമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഏത് വാക്സിൻ എടുത്തവർക്കും 3 ഡോസായി ഫൈസർ ബയോ എൻടെക് വാക്സിനാണ് നൽകുന്നത്. അതേസമയം രാജ്യത്ത് ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നവർ വർദ്ധിച്ചു. 50,000 പരം ആളുകൾ ഇതിനോടകം 3 ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഒമാൻ ആരോഗ്യ മന്ത്രാലയം പോർട്ടൽ വഴിയോ തരസുദ് പ്ലസ് ആപ്ലിക്കേഷനിലോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തു വേണം വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെത്താൻ. കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ ആഴ്ച മുതലാണ് സുപ്രീം കമ്മിറ്റി നിർദ്ദേശപ്രകാരം രാജ്യത്ത് ബൂസ്റ്റർ ഡോസ് പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായത്. 18 അതിനു മുകളിലും പ്രായമുള്ള 2 ഡോസ് സ്വീകരിച്ച് 6 പൂർത്തിയായ മുഴുവൻ ആളുകൾക്കും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.